ഹായ്, അപ്പൊ ഞങ്ങളിപ്പോ റേഡിയോ സുനന്റെ സംസാരിച്ചോണ്ടിരുന്നത്. ഞങ്ങള് നാലുപേരുണ്ട്. ഈദ് മുഹബത്ത് എന്ന ഷോ അടിപൊളിയാക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ. നമ്മുടെ സ്വന്തം ശ്രീയുണ്ട് സാറ്. പിന്നെ ശ്രീനൻ സാറുണ്ട്. പിന്നെ കോമഡിയുടെ രാജാവായ നാദൃശൊക്കെ ഉണ്ട്. അതെ, പിന്നെ വൈഷ്ണവ് ഉണ്ട്. പിന്നെ നമ്മുടെ യേശുദാസ് സാറിന്റെ ശബ്ദം അതുപോലെ സൂപ്പർ ആയിട്ട് ചെയ്ത രതീശേട്ടനുണ്ട്. പിന്നെ കോമഡി ഉത്സവത്തിന്റെ പല പല താരങ്ങളും ഉണ്ട്. പിന്നെ നാദൃശൊക്ക ഉണ്ട്. പിന്നെ പിന്നെ അമ്മയുണ്ട്. പിന്നെ ഞങ്ങളുണ്ട്. ഫാമിലി ഫുള്ളുണ്ട്. അതെ, ഒരു അടിപൊളി സ്കിറ്റ് ആയിട്ട് ഞങ്ങള് വരുന്നുണ്ട്. ഹായ് മുടിയൻ. ഹായ്. ആരാണ് പേര് വായിച്ചത്? ഹായ് ഏട്ടാ. ഹായ് അറഫ. അറഫ ഷാ നോക്കി കണ്ടപ്പോ എന്ത്? ഹായ് അർഫ. പിന്നെ നിങ്ങൾ ലൈവില് മാത്രമേ മെസ്സേജ് ചെയ്തിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ഷോ എന്തായാലും നിങ്ങൾ കാണാൻ വരണം അല്ലേ? എല്ലാവരും ഷോ ഒരു അടിപൊളി ഷോ ആണ്. അതെ, എല്ലാരും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാരും വീട്ടിൽ കാണുക. എന്തെങ്കിലും ഞങ്ങളോട് ചോദിക്കാണ്ട് ഇത് ചോദിച്ചോളൂട്ടോ, ഞങ്ങളൊക്കെ ഉത്തരം തരാം. സ്പെല്ലിംഗ് എല്ലാവരും പൊളിക്കണം കേട്ടോ. ലവ് യു മനു മാവേലിക്കരാ. പൊളിച്ചടക്കും. ഫോട്ടോ എടുക്കാൻ വല്ല ചാൻസ് ഉണ്ടോ? നമുക്ക് അവിടെ വെച്ച് നോക്കാം കേട്ടോ. ാണ് നടക്കട്ടെ. അയ്യോ ഇങ്ങനെ നല്ലല്ലേ. ഹായ് ജോൺസൺ. ഹായ് 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 ഹായ്. എന്താണ് പരിപാടി? എന്താണ് പരിപാടി? ഞങ്ങൾ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടി റീവൈൻഡ് ചെയ്ത് സംസാരിച്ചിരുന്നു. ഓർമ്മയുണ്ടോ സൂരജ് ടി ആർ? ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ ആരാതുപോലെ ഓർമ്മയില്ല. പിന്നെയാണ് കേശവ മുത്ത റംസാനത്തിനോട് കുളിച്ചു. തങ്ങി തങ്ങി ഞങ്ങളാരും കുളിച്ചില്ല. ഇവൻ മാത്രം കുളിച്ചുള്ളൂ. ശിവാനി എപ്പോ പരിപാടി? എപ്പോഴാ പരിപാടി? രണ്ടു മണിക്കൊണ്ട് ഗേറ്റ് ഒക്കെ തുറന്നു തുറക്കുന്നുണ്ട്. ഏഴു മണിക്കാണ് ഞങ്ങളുടെ വരുന്നത്. ഏഴു മണിക്കാണ് ഞങ്ങൾ കാണാൻ വരാ. പിന്നെ ഹായ് മൈ ബേബി ലൈക് ബാലു സോ മച്ച്. താങ്ക് യു. ഞാൻ പറയാം കേട്ടോ അച്ഛൻ വരുമ്പോ ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ഹായ് 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 ഹായ്. മുടി ഒറിജിനൽ ആണ്. നിങ്ങൾ എവിടെയാ? എപ്പിസോഡ് പൊളിച്ചു. താങ്ക്സ്. അച്ഛൻ ബാലു വന്നിട്ടില്ല. ചോറുണ്ടോ? ചോറുണ്ടില്ല. അച്ഛൻ ഇന്ന് വരും. ശിവ മോളെ നീ കേശു യു സൂപ്പർ. മുടിയ വൈകിട്ട് ഒരു സെൽഫി എടുക്കണ്ടേ? സുരാജ് എടുക്കണ്ടേ? എടുത്തോ. നീ വല്ലതും കഴിച്ചോ കേശു? കഴിച്ചു.
സൂചി കഴിച്ചില്ല. അപ്പം പൊളിക്കണം കേട്ടോ. നിങ്ങള് പറയണത് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടെ പറഞ്ഞത്. എന്തോന്നു കുമാർ ബാബ, ഞാനതാണ് എല്ലാത്തിനും മറുപടി കുമാര് പറയണ്ടല്ലോ. ഞാൻ ഇവിടെ എല്ലാം കഴിഞ്ഞു അലച്ചു വൈകിട്ട് കാണണ്ടേച്ചി റൂമിലേക്ക് വന്നാൽ കിള്ളൻ ഫുഡ് തരാം. അങ്ങനെ ഫുഡ് കൊണ്ട് അങ്ങനെ വീഴ്ത്താൻ പറ്റില്ല കേസി. എല്ലാവരും സൂപ്പർ ആണേ. ദീപു മർച്ചന്റ് റേഡിയോ സുനോക്കി ഒരു ജയ് പറഞ്ഞേ എല്ലാരും എല്ലാരും കൂടെ. സ്റ്റേജിലും കാണണം. അതിനാൽ ഞാൻ അത് എങ്ങനെ വായിക്കാണ്ട് വിട്ടപ്പോ എടുത്ത് വായിച്ചു മിണ്ടാണ്ടിരിക്കുന്നു. കുഴപ്പമില്ല, ഞങ്ങളെ പൊട്ടത്തിറങ്ങ സ്റ്റേജിൽ ഫസ്റ്റ് ടൈം ആണോ? എല്ലാവരും എങ്ങനെയുണ്ട് ഖത്തർ? നല്ല തണുപ്പാ. അയ്യോ, ഇതൊക്കെ ഇട്ടാ നടക്കുന്നു. അത് ഞങ്ങളുടെയാണ് ആളിവിടെ ഉണ്ട്. അമ്മ വന്നിട്ടുണ്ട്, ഇപ്പൊ ഇവിടെ ഇല്ലാന്നുള്ളൂ. ആർജെ ലിയോനെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ട്. ആർജെ ലിയോ ബ്രോയും ബാ. ഞങ്ങളിവിടെ ഒന്നുമല്ല, നമ്മളിത് ആസ്വദിച്ചുകൊണ്ട് സാധാരണ FB ലൈവ് വരുമ്പോ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് പിന്നെ ഒരു ബിൽഡപ്പ് ഒക്കെ ഉണ്ടാക്കിയാണ് നല്ലത്. പക്ഷെ ഇത് ഞങ്ങള് വന്നപ്പോ അവരെന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് അവർ എപ്പോഴും ചെയ്യുന്നത്. ശരിക്കും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഉപ്പുമുളക് എന്ന് പറയുന്ന ഈ ഒരു സീരിയൽ എന്ന് പോലും പറയാൻ പറ്റില്ല. ഈ ഒരു സീരീസ് നമുക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടത് പീപ്പിൾസ് ഫേവറേറ്റ് തന്നെ പറയേണ്ടി വരും. അതിൽ സൂപ്പർ സ്റ്റാർസ് ആണ് ഈ ഇരിക്കുന്ന നാലെണ്ണം. ഇതിനൊരു പറയാറുണ്ട്. എനിക്ക് മച്ചാന് ഇഷ്ടപ്പെട്ടത് ഒന്ന് മുടി, പിന്നെ മറ്റേ ഗ്ലാസ് ഇല്ലാത്ത കണ്ണടയാണ്. അതേപോലെ തന്നെ ക്യൂട്ട് ആയിട്ടാണ് ഇരിക്കുന്നത് ലച്ചു. ആൻഡ് സൂപ്പർ ക്യൂട്ട് ആയിട്ട് നമ്മുടെ ശിവാനിയുണ്ട്. ശിവാനിയുണ്ട് യേശു മുടിക്കുട്ട തലയിൽ പേനുണ്ടോ? മുടിയോ നിന്റെ ഗ്ലാസ് പൊട്ടിപ്പോയോടെ. ഓ അങ്ങനെ പുറത്തു വരുമ്പോ ഇങ്ങനത്തെ ഗ്ലാസ് ഒക്കെ വെക്കാറുള്ളത്. ലിയോൺ മച്ചാന്റെ താടിയും പൊളിച്ചു. അപ്പൊ എന്തൊക്കെയാണ് ഇന്ന് അവിടെ പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങള്? ഞാൻ കേട്ടു നിങ്ങളും റേഡിയോ ജോക്കികളെ കേട്ടായിരുന്നു. എന്താണ് പക്ഷെ ഇതിനൊരു ചെറിയ ടീസർ ഞങ്ങൾക്ക് തന്നായിരുന്നു, അച്ഛനമ്മയും കൂടി തന്നായിരുന്നു. അത് ഞങ്ങൾക്ക് മനസ്സിലായി ഏകദേശം ഒരു തീരുമാനമാക്കി വെക്കുന്നു. ആ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അതുകൊണ്ട് തന്നെ വൈകിട്ട് ഏഷ്യൻ ടൗണില് ആംഫി തിയേറ്ററിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എത്താവുന്നതാണ്. കുറെ റിക്വസ്റ്റുകൾ ഉണ്ട്, ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണെങ്കിലും കാണാനാണെങ്കിലും ഒക്കെ. തമാശ എന്നൊക്കെ മാറിയിട്ട് വിഷ്ണു എന്താണ് ശരിക്കും ചെയ്യുന്നത്? എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ റിയൽ നെയിം ഋഷി എന്നാണ്. ഓക്കെ, ഞാൻ BBA ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കുറെ നാളായിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ബാംഗ്ലൂരിലായി ചെയ്തോണ്ടിരുന്നു. അപ്പൊ ഷൂട്ടിങ്ങും കാര്യങ്ങളും തിരക്കുന്നതിന് ശേഷം സ്വന്തം വീട്ടിലേയും കണ്ടിട്ട് കൂടുതൽ ഇവരുടെ ഒപ്പം ഫാമിലി സ്പെൻഡ് ചെയ്യണം. സ്വന്തം അമ്മേച്ചനും കണ്ടിട്ട് കാലങ്ങൾ കുറഞ്ഞു. മമ്മി ഡാഡി. പിന്നെ ഞാൻ പ്രൊഫഷണൽ ഡാൻസറാണ്.
എനിക്കൊരു അമ്മയും ഒരച്ഛനും രണ്ടും പിന്നെ പോരാ. പിന്നെ ഞാൻ പ്രൊഫഷണൽ ഡാൻസറാണ്. ഞാൻ ശിവാനിന്റെ പാട്ടൊക്കെ നമുക്ക് കേൾക്കണോ? ഞാൻ ആക്ച്വലി ഫാഷൻ ഡിസൈനിങ് ചെയ്യാണ്. ഋഷി പറഞ്ഞ പോലെ കൊറേ നാളെ ക്ലാസ്സിലൊക്കെ പോയിട്ട് പഠിക്കാൻ പോവാറേ ഇല്ല, എന്നാലും അത്യാവശ്യം ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. ലച്ചുന് കൊറേ സിനിമയിലേക്കൊക്കെ വിളി വന്നു എന്നൊക്കെ കേട്ടിരുന്നുണ്ട്. വിളി വന്നു, പക്ഷെ അതുപോലെ തന്നെ നല്ല ഓടിപ്പോയി. അപ്പുണ്ണി, ഇവര് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലോക്ക് ചെയ്തിട്ടേക്കാണ് ഒരു ഔട്ട്. ഇവരുടെ മെയിൻ പ്രോപ്പർട്ടിയാണ് ഇവരുടെ വീട് കണ്ടാലും ഉണ്ടാവും ഒരു കട്ടില്. ആ കട്ടില് പക്ഷെ ഇവര് ഇങ്ങനെ ഇരിക്കാറില്ല. നിങ്ങള് ഇതിന് വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കണമെന്നില്ല, നിങ്ങൾക്ക് കട്ടില് ചാടാൻ ഇരിക്കാൻ ഒരു പ്രശ്നമില്ല. അതെനിക്കറിയാം ഇത് തന്നെയാണ് കേസ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇപ്പോ നമ്മള് വിഷ്ണു ശരിക്കും പേര് പറഞ്ഞത് ഋഷി, ഋഷിനെ പരിചയപ്പെട്ടു. ഇനി നെക്സ്റ്റ് ലച്ചു. ലച്ചു പരിചയപ്പെട്ടു എവിടെയും പഠിക്കാനും ഒരു കൂലിക്കും ഫാഷൻ ഡിസൈനിങ് ഭാവി ഫാഷൻ ഡിസൈനർ ആണെന്നുള്ള. ഓക്കെ ശിവാനി, ശിവാനി എന്റെ വീട് തൃശ്ശൂരാണ്. എന്റെ ഫുൾ നെയിം ശിവാനി മേനോൻ എന്നാണ്. ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. ബിലീവേഴ്സ് വിജയഗിരി പബ്ലിക് സ്കൂളാണ്. എന്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അപ്പുപ്പനുണ്ട്, അമ്മയുണ്ട്, പറയാനാണെങ്കിൽ എല്ലാം ഉണ്ട്. കേശവനെ നമ്മൾ ആദ്യമേ കണ്ടതാണ്. സബിത്ത് വിശേഷങ്ങളൊക്കെ പറയൂ, പറയൂ. ഞാൻ തുടങ്ങിയാൽ പറ്റാൻ നിർത്തൂല്ല. വീട് പത്തനാപുരമായിട്ട് വരും. പത്തനാപുരത്തുള്ളവർക്ക് പത്തനംതിട്ട ഡിസ്ട്രിക്ട് ജില്ല. പിന്നെ എന്റെ വീട്ടില് എന്റെ അമ്മയുണ്ട്, എന്റെ അമ്മയുടെ അമ്മയുണ്ട്. പിന്നെ സ്കൂളിന്റെ പേര് സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂളും. പത്തനാപുരം സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂളും. മനുഷ്യൻ പേര് പേരും കുറച്ച് കമന്റ്സ് വായിച്ചാൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ലജുവിന്റെ കവിത പാരായണം. കവിത പാരായണം കുണ്ടോ പ്രോഗ്രാമിൽ കട്ട വെച്ചും എന്റെ പൊന്നി ഏട്ടാ പ്രോഗ്രാം പൊളിച്ചടുക്കരുത് പ്ലീസ്. ശിവാനി രണ്ട് പാട്ട് പാട്, രണ്ടുപേരും പാടി. ഞാൻ പാടാം പാടിയല്ലോ, ഇത് പാടണം. ലച്ചുവിന്റെ തള്ളഭാരം. താങ്ക് യു ചേച്ചാണെങ്കിലും പറഞ്ഞല്ലോ. ടിക്കറ്റ് കിട്ടാൻ വല്ല വഴിയുമുണ്ടോ മച്ചാൻ? ഏഷ്യൻ ടൗണിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ്, ഏഷ്യൻ ടൗണിന്റെ ഗേറ്റ്സ് ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട്. 2 മണിയായിട്ട് ഓപ്പൺ ആണ്. സോ ടിക്കറ്റ്സ് ഒന്ന് കളക്ട് ചെയ്യാവുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാ ലൈവിലും പറഞ്ഞതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്കിനുള്ള സാധ്യതകളുണ്ട്. അതായത് നേരത്തെ നിങ്ങൾ എത്തുക, നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുക, ടിക്കറ്റ് വാങ്ങിക്കുക, ഷോ കാണുക. അതായത് നമ്മളെ ഈ പട്ടാളത്തിന് കാണുന്നുണ്ട്, കുട്ടി പട്ടാളത്തിന് മൊത്തം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മുടി വരാനുള്ള വഴി എന്താണ്? മുടി വെട്ടാൻ പണിയെടുത്തുണ്ടാക്കി. ലച്ചുവിന്റെ മൊബൈൽ കൊണ്ടുവന്നില്ലേ? ലച്ചുവിന്റെ മൊബൈൽ വന്നില്ലേ? കവർ മാറ്റി മക്കളെ, കവർ മാറ്റി. ശിവാനി കഥ പറയുമോ? ലച്ചു രണ്ടു വരി പാടാമോ? ഓക്കെ, അപ്പൊ കൊറേ സമയം എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പൊ ഈ ലൈവ് നമ്മള് പോസ്റ്റ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈദ് മുഹബത്ത് എന്ന ഷോ ഇന്ന് ഏഷ്യൻ ടൗണിലെ ആർപി തിയേറ്ററിൽ വെച്ചിട്ടാണ് നടക്കാനായിട്ട് പോകുന്നത്. വൈകിട്ട് 7 മണി മുതലാണ്. നമ്മുടെ കേശുവും ലച്ചുവും ശിവാനിയും വിഷ്ണുവും ഒക്കെ അവിടെ ഉണ്ടാവും. ഇപ്പൊ തന്നെ അച്ഛനും അമ്മയും ഉണ്ട്, അവരെ നേരത്തെ കണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നാദിശയൊക്കെ ഉണ്ട്. യെസ്, അതേപോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മള് ഫ്ലവേഴ്സ് ടി വിയിൽ കാണുന്ന കോമഡി ഉത്സവത്തിലെ സ്റ്റാർസ് ആണ് ശരിക്കും പറഞ്ഞാൽ, മിമിക്രി സൂപ്പർ സ്റ്റാർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാരും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഈദ് എന്ന് പറയുന്ന ഈദ് മുഹബത്ത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ടിക്കറ്റ്സിന്റെ ഒക്കെ വെച്ചുകൊണ്ട് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഒന്നുകൂടി പറയുന്നു, ഇപ്പൊ തൊട്ടിട്ട് ഗേറ്റ്സ് ഓപ്പൺ ആണ്, ടിക്കറ്റ്സ് കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വൈകിട്ടാണ് ഷോ തുടങ്ങുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എത്താൻ നോക്കുക, പരമാവധി ട്രാഫിക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ആർട്ടിസ്റ്റുകളുടെ ഒപ്പം തന്നെ
ടീം റേഡിയോ സുനോയുടെ ഒരു വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാല് ഇന്ന് റേഡിയോ സുനോയും ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഒപ്പം തന്നെ അവിടെ ഉണ്ടാകും. എല്ലാവർക്കും ഒരുമിച്ച് കാണാം, കുറെ നേരം സംസാരിക്കാം, രസകരമായ ഒരു സായം സന്ധ്യ, പാട്ടും ഡാൻസും അതുപോലെ നമ്മൾ ഇവരുടെ എന്താ പറയുക തട്ടുപൊളിപ്പൻ തകർപ്പൻ പെർഫോമൻസും ഒക്കെ ആയിട്ട് നമുക്ക് വൈകിട്ട് കാണാം. അപ്പൊ ഓക്കെ, ഇനി ഒരു കാര്യം പറയാമോ, നമ്മുടെ റേഡിയോ സുനോയുടെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ കേട്ട് കേട്ട് കൂട്ടുകൂടാ. അങ്ങനെ ഓക്കെ, അപ്പൊ ഞങ്ങൾ രണ്ടുപേരും റേഡിയോ സുനോ എന്ന് പറയും, അപ്പൊ നിങ്ങൾ കേട്ട് കേട്ട് കൂട്ടുകൂടാന്ന് പറയാം. ഓക്കെ ഓക്കെ ഡീലാണ്. അപ്പൊ റേഡിയോ സുനോ 91.7 FM.